യാക്കോബ് അധ്യായം ഒന്ന്. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എഴുതുന്നത്. നിങ്ങൾക്ക് വന്ദനം. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകൾ നേരിടുമ്പോൾ അത് തികച്ചും സന്തോഷകരമെന്ന് കരുതുവിൻ. വിശ്വാസത്തിന്റെ പരിശോധന സഹിഷ്ണുത ഉളവാക്കുന്നുവെന്ന് നിങ്ങളറിയുന്നുവല്ലോ. നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ പക്വതയും പൂർണതയുമുള്ളവരാകേണ്ടതിന് സഹിഷ്ണുത അതിന്റെ പൂർണ്ണഫലം പുറപ്പെടുവിക്കട്ടെ. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അയാൾ ദൈവത്തോട് യാചിക്കണം, എന്നാൽ അത് അയാൾക്ക് ലഭിക്കും. അവിടെ നിന്ന് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഔദാര്യത്തോടെ നൽകുന്നവനാണ്. എന്നാൽ അയാൾ തെല്ലും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റിൽ വിളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യൻ. അങ്ങനെയുള്ളയാൾ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് ചിന്തിക്കരുത്. ഇരുമനസ്സുള്ള ആ മനുഷ്യൻ തന്റെ എല്ലാ വഴികളിലും അസ്ഥിരനാണ്. എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ. എന്നാൽ ധനികൻ പുല്ലിന്റെ പൂപോലെ വാടിപ്പോകുന്നവനാകിയാൽ അവന്റെ താഴ്ചയിൽ മാത്രം അഭിമാനിക്കട്ടെ. സൂര്യൻ കൊടും ചൂടോടെ ഉദിച്ചുയരുമ്പോൾ പുല്ലുവാടുകയും പൂ വീണുപോകുകയും അതിന്റെ ഭംഗി മാഞ്ഞുപോകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ധനവാനും തന്റെ പ്രയത്നങ്ങൾക്കിടയിൽ മങ്ങിമറഞ്ഞു പോകുന്നു. പരീക്ഷ സഹിഷ്ണുതയോടെ നേരിടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അയാൾ അംഗീകാരയോഗ്യനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിതനാവുന്നില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങൾ അവനെ ആകർഷിച്ച് വശീകരിക്കുമ്പോഴത്രേ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ഉളവാക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, വഞ്ചിക്കപ്പെടരുത്. നല്ലതും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉയരത്തിൽ നിന്ന് സ്വർഗീയ പ്രകാശങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾക്ക് തുല്യം അവിടെ നിന്ന് മാറിപ്പോകുന്നവനല്ല. നാം അവിടത്തെ സൃഷ്ടികളിൽ ഒരു വിധത്തിലുള്ള ആദ്യഫലമാകേണ്ടതിന് അവിടെ നിന്ന് തിരുവിധ പ്രകാരം സത്യവചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, ഇത് ശ്രദ്ധിക്കുവിൻ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും സംസാരിക്കാൻ സാവധാനവും കോപിപ്പാൻ താമസവും ഉള്ളവനായിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിറവേറ്റുന്നില്ല. ആകയാൽ സകല അശുദ്ധിയും വർദ്ധിച്ച ദുഷ്ടതയും വിട്ടുകളഞ്ഞ് നിങ്ങളിൽ നട്ടിരിക്കുന്നതും നിങ്ങളെ രക്ഷിപ്പാൻ ശക്തവുമായ വചനം വിനയത്തോടെ കൈക്കൊള്ളുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് സ്വയം വഞ്ചിക്കാതെ അത് അനുഷ്ഠിക്കുന്നവരായിരിപ്പിൻ. വചനം കേൾക്കുന്നവനെങ്കിലും അതിൻപ്രകാരം പ്രവർത്തിക്കാത്തവൻ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുന്നവനോട് തുല്യൻ. അവൻ തന്നെ തന്നെ കണ്ടിട്ട് കടന്നുപോകുന്നു, ഉടനെ തന്നെ തന്റെ രൂപം മറന്നുപോവുകയും ചെയ്യുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കി അതിൽ നിലനിൽക്കുന്നവൻ കേട്ടു മറക്കുന്നവനാകാതെ കേട്ടത് ചെയ്യുന്നവനായി തന്റെ പ്രവൃത്തി മൂലം അനുഗ്രഹീതനായിത്തീരും. ആരെങ്കിലും തന്നെ തന്നെ ഭക്തനെന്ന് കരുതുകയും അതേസമയം തന്റെ നാവിന് കടിഞ്ഞാൺ ഇടാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ ഹൃദയത്തെ വഞ്ചിക്കുകയാണ്. അയാളുടെ ഭക്തി നിഷ്പ്രയോജനമത്രേ. പിതാവായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ സന്ദർശിക്കുന്നതും ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ സ്വയം കാത്തുകൊള്ളുന്നതുമാകുന്നു.